എന്താ മൈക്ക് വരണേ? അല്ല, കേരളയിൽ സംബന്ധിച്ചപ്പോ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. വിധി പൂർണ്ണമായിട്ടും അപ്ലോഡ് ചെയ്തിട്ടില്ല, വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്, സർവേ നടപടികൾ തുടരാമെന്നുള്ളത് ഓപ്പൺ കോർട്ടിൽ തന്നെ പറഞ്ഞായി മനസ്സിലാക്കുന്നുണ്ട്. അത് പദ്ധതി നടപ്പിലാക്കുന്നതുമായുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സമയം നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായിരിക്കും. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും പൊതുവെ സമൂഹവും ആഗ്രഹിക്കുന്നത് ഇത്തരം പദ്ധതികൾ വൈകാതെ നടപ്പിലാകണമെന്നുള്ളതാണ്. കാരണം സമയം വൈകുമ്പോൾ പൊതുവെ സാമ്പത്തികമായ ബാധ്യതകൾ ഉൾപ്പെടെ വരുമ്പോഴാണ്. എന്നാൽ എല്ലാ പ്രൊസീജിയറുകളും ശരിയായ രൂപത്തിൽ തന്നെ പാലിച്ചു പോവുക എന്ന കാഴ്ചപ്പാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സഹായകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കും. അതെ, നേരത്തെ സർക്കാർ പറഞ്ഞ നിലപാട് തന്നെയാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇതിനു മുൻപുള്ള ഇതേപോലെയുള്ള പദ്ധതികളിലും സ്വീകരിച്ചിട്ടുള്ള രാജ്യത്ത് പൊതുവെ പിന്തുടരുന്ന രീതി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ പല മേഖലയിൽ നിന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കാവുന്ന അഭിപ്രായങ്ങൾ വന്ന സ്ഥിതിയിലാണ് ഇത് സംബന്ധിച്ച് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ നേരത്തെ പറഞ്ഞ സമൂഹത്തെ പൊതുവെ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ജുഡീഷ്യൽ സംവിധാനവും സമയനഷ്ടമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സംസ്ഥാന വ്യാപകമായിട്ട് കല്ലുകൾ പിഴുതെറിയുക, ഉദ്യോഗസ്ഥരെ തടയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ സിംഗിൾ ജെറ്റിൻ്റെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടി ആയിരുന്നല്ലോ? അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ വന്നവരുണ്ടായിരിക്കാം. ചില സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെടാത്തവരുണ്ടാകാം. ചിലരാണെങ്കിൽ ഈ പ്രചാരവേലയൊക്കെ വന്നപ്പോൾ ചില ആശയക്കുഴപ്പത്തിൽ ഇതിൻ്റെ ഭാഗമായി വന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവരെല്ലാം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഇത് കുറേ കൂടി കൃത്യമായൊരു ചിത്രം സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതിന് കൂടി ഇത്തരം സർവേ ആവശ്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇതിനെ പിന്തുണയ്ക്കും സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റതെല്ലാം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതിന് രാഷ്ട്രീയമായി കോൺഗ്രസ് BJP ഒരേപോലെ തന്നെ ഒരു നിലപാട്, ഒരു മുന്നണി തന്നെ രൂപീകരിച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വല്ലാത്തൊരു അവിശുദ്ധ മുന്നണി, വികസന വിരുദ്ധ മുന്നണിയാണ്, ഒരു കേരള വിരുദ്ധ മുന്നണി ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് തുറന്നു കാട്ടുമ്പോൾ കൂടി ഇത് സഹായകരമായിരിക്കും. അല്ല, അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ് പ്രധാനം. നമ്മൾ നിയമവിധേയമായ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കേണ്ടതുണ്ട്. നല്ല രീതിയിലൊരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വരുന്നത്. പോസിറ്റീവായ കാര്യങ്ങൾ വേണ്ടത്ര പൊതുമണ്ഡലത്തിലേക്ക് വരുന്നില്ല. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വല്ലാതെ പർവ്വതീകരിക്കുന്ന ഒരു സ്ഥിതി മറ്റൊരിടത്തും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് വസ്തുതയാണ്. ചില വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ചില തെറ്റായ സമീപനം ചിലയിടങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ പൊതുവെ നല്ല രീതിയിലുള്ള മാറ്റം ഉദ്യോഗസ്ഥ സംവിധാനത്തിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം പരാതികൾ, ഇപ്പോൾ മന്ത്രി എന്ന നിലയിൽ അത്തരം പ്രശ്നങ്ങൾ, എൻ്റെ വകുപ്പും അവിടെ പ്രശ്നം എന്താണ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. എന്നാൽ അവർ സ്ഥിരമായൊരു സംവിധാനം വേണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടൊരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം നിയമം വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ ഇപ്പോൾ അവസാനമായി കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി ആ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അതിവേഗത്തിൽ തന്നെ ചട്ടങ്ങൾക്കും സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വരുന്ന ഇത്തരം ഒറ്റപ്പെട്ട മറ്റു ചിലയിടങ്ങളിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ വന്ന ചില പ്രശ്നങ്ങൾ അത് അവസാനിപ്പിക്കുമ്പോൾ സഹായകരമായിരിക്കും. ട്രേഡ് യൂണിയനുകളും വളരെ പോസിറ്റീവായ നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ യൂണിയനുകളുമായിട്ട് രണ്ട് തവണ മന്ത്രിയായ ഒരു ശേഷം ഞാൻ ചർച്ച നടത്തുകയുണ്ടായി. അവർ ക്രിയാത്മകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ താഴെ തലങ്ങളിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുന്നുണ്ട്. അത് നേതൃത്വം തന്നെ ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ പൊതുവായി തന്നെ തെറ്റായൊരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാതിരിക്കുമ്പോൾ ജാഗ്രത എല്ലാവർക്കും ഉണ്ടാകണം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം വ്യവസായവൽക്കരണ സഹായകരമായി ഇന്ന് കേരളത്തിലുണ്ട് എന്നത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മാധ്യമങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ നന്നായി അവതരിപ്പിക്കുന്നുണ്ട്. അതിന് നന്നായി പ്രചരിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അത് തൊഴിൽ വകുപ്പിനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ആലപ്പുഴയിലെ പ്രശ്നത്തിലും നേരിട്ട് തന്നെ അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ വരുമ്പോഴെല്ലാം തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നിലപാടാണ് വ്യവസായ വകുപ്പ് സ്വീകരിക്കുന്നത്. പല പ്രശ്നങ്ങളും വരുന്നത് മറ്റ് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ചില ഇതുപോലുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളായിരിക്കാം. അത്തരം കാര്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കലാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നിയമാനുസൃതമായി എല്ലാ വ്യവസായങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ മാറിയ കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്.